എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മൈനയെക്കുറിച്ചാണ് ഞാൻ അറിഞ്ഞ അറിവ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മൈന, നാട്ടുമൈന, മാടത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന മൈന, കാക്കയെപ്പോലെ നാട്ടിന് പുറത്തും കൃഷിയിടങ്ങളിലും പട്ടണത്തിലൊക്കെ കാണുന്ന ഒരു സർവ്വസാധാരണമായി കാണുന്ന ഒരു പക്ഷിയാണ് മൈന. മൈന നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല തെക്കനേഷ്യയിലും മധ്യേഷ്യയിലുമൊക്കെ ഇതിനെ കണ്ടുവരുന്നുണ്ട്. കാക്കയെപ്പോലെ കിട്ടുന്നതെന്തും കഴിക്കും, മിശ്ര ബുക്കാണ്. മഞ്ഞ കളറുള്ള ചുണ്ടും കാലും കഴുത്ത് ഭാഗവും വാലും കറുത്ത നിറത്തിലും ചാരനിറത്തിലുള്ള ഉടലുമുള്ള ഒരു പക്ഷിയാണ് മൈന. ഇതിൻ്റെ മുട്ട നീല കളറാണ്. ഇത് കൂട് കൂട്ടുക മതിലിൻ്റെ മുകളിലുള്ള ദ്വാരത്തിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ പൊത്തിലൊക്കെയാണ് സാധാരണയായിട്ട് മൈന കൂട് കൂട്ടുന്നത്. ഇവ ഇണ ചേർന്നാണ് കൂട് കൂട്ടുന്നത്. പക്ഷേ ഇര തേടാൻ പോകുന്ന കൂട്ടമായിട്ടാണ് ഇവ ഇര തേടുക. എന്നാലും കൂട് കൂട്ടുന്നത് ഇണ രണ്ടെണ്ണം മാത്രമായിരിക്കും. കൂടുണ്ടാക്കുന്നത് ചകരി, നാര്, വേര് എന്നിവ ഉപയോഗിച്ചാണ് ഇവ കൂട് കൂട്ടുന്നത്. കർഷകർക്ക് മിത്രമായ ഈ മൈനയെപ്പറ്റി ചില രസകരമായ കഥകളുമുണ്ട്. ആ കഥയിലൊന്നിതാണ്. മൈനയെ യാത്ര ഒറ്റ മൈനയെ കണ്ട് യാത്ര പോയാൽ ആ യാത്ര ശുഭമായിരിക്കില്ല എന്ന്, യാത്ര പോവരുതും എന്നാണ് പറയുന്നത്. യാത്ര ആ എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത് ആ കാര്യം സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ കേൾക്കുന്നൊരു കഥയാണ്, ഒരു മൈനേനെ കണ്ടു കഴിഞ്ഞാൽ ദോഷമാണ്, അടികിട്ടു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പറയും അടികിട്ട ഒറ്റ മൈനേനെ കാണുമ്പോൾ അപ്പോൾ രണ്ട് മൈനേനെ കാണണം, കൂട്ടത്തിൽ കൂട്ടമൈനേനെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനൊരു കഥയുണ്ട്. എന്തന്നെയാണെങ്കിലും ശരി, ഇപ്പോഴും കുട്ടികളായാലും മുതിർന്നവരായാലും മുറ്റത്തോ പറമ്പിലോ ഒരു മൈനേനെ കാണുകയാണെങ്കിൽ അടുത്ത അതിൻ്റെ ഇണ ഉണ്ടോ കണ്ണുകൾ കൊണ്ട് പരതും. അതൊരു സത്യം.